ഇനി തിരുവനന്തപുരം നിവാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയിലേക്കാണ്. നഗരത്തിൽ നാളെയും മറ്റന്നാളും ശുദ്ധജല വിതരണം മുടങ്ങും. അരുവിക്കരയിലെ പ്രശ്നങ്ങൾ മൂലമാണ് വിതരണം നിർത്തിവെക്കുന്നത്. നഗരസഭയിലെ 57 വാർഡുകളിൽ കുടിവെള്ള വിതരണത്തിനായി കൂടുതൽ ടാങ്കർ ലോറികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രണ്ട് ദിവസം നഗരത്തിൽ കുടിവെള്ള വിതരണം ഉണ്ടാകില്ല. എല്ലാവരും വെള്ളം കരുതണം, കരുതലോടെ ഉപയോഗിക്കണം, ആശങ്ക വേണ്ട. ഇതാണ് സർക്കാരും നഗരസഭയും വാട്ടർ അതോറിറ്റിയും പറയുന്നത്. അരുവിക്കര ജലശുദ്ധീകരണശാലയിലെ ആദ്യഘട്ട നവീകരണമാണ് നടക്കുന്നത്. 20 വർഷത്തിലേറെ പഴക്കമുള്ള പമ്പ് സെറ്റുകളും വൈദ്യുതി ഉപകരണങ്ങളും മാറ്റുകയാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ജലവിതരണം നിർത്തിവെക്കുന്നത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിലുള്ള ഒരു ഏർപ്പാടാണ് വാട്ടർ അതോറിറ്റി ചെയ്തിരിക്കുന്നത്. എല്ലാവരുടെ സഹകരണം അതിലുണ്ട്. മന്ത്രി അരുവിക്കരയിലെത്തി പരിശോധന നടത്തി. ഓരോ വാർഡിലും 3 വീതം ടാങ്കറുകൾ വഴി വെള്ളമെത്തിക്കും. വെള്ളം ആവശ്യമുള്ളവർ കൺട്രോൾ റൂമിൽ വിളിക്കണം. മെഡിക്കൽ കോളേജ് ആശുപത്രി, ശ്രീചിത്ര, RCC എന്നിവിടങ്ങളിലേക്ക് ടാങ്കർ ലോറികളുടെ പ്രത്യേക സർവീസ് ഉണ്ടാകും. നവീകരണം പൂർത്തിയായാൽ 10 ദശലക്ഷം ലിറ്റർ അധികം ജലം നഗരത്തിലേക്ക് വിതരണം ചെയ്യാനാകും. പണി തീരുന്ന മുറയ്ക്ക് പമ്പിംഗ് തുടങ്ങും. 15 രാത്രിയോടെ ജലവിതരണം പൂർവ്വസ്ഥിതിയിലാകും. ഇഷ്യനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.